നികുതി കുടിശ്ശിക അടയ്ക്കുന്ന വാഹന ഉടമകളെ മാത്രം മോട്ടോർ വാഹന വകുപ്പ് കരിമ്പട്ടികയിൽ നിന്ന് നീക്കും. കരിമ്പട്ടിക എന്ന വാക്ക് കേന്ദ്ര നിയമത്തിലെ പ്രയോഗമാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നു. വാഹന ഉടമകളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്ന മാതൃഭൂമി ന്യൂസ് വാർത്തയിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിശദീകരണം. 15 വർഷത്തേക്ക് അടച്ച വാഹന നികുതിയിൽ ഏജ് കണ്ടെത്തിയ കുടിശ്ശിക കണക്ക് കൂട്ടിയാണ് മോട്ടോർ വാഹന വകുപ്പ് പല വാഹനങ്ങളെയും കരിമ്പട്ടികയിൽപ്പെടുത്തിയത്. കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ നോട്ടീസ് ലഭിച്ച വാഹന ഉടമകൾ ആദ്യ കയറി RTO ഓഫീസുകളിൽ എത്തുകയാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് വൃത്തങ്ങൾ സമ്മതിച്ചു. കരിമ്പട്ടിക നോട്ടീസുമായി RTO ഓഫീസിൽ എത്തുന്നവരോട് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതാണ്: നികുതി കുടിശ്ശിക അടച്ചില്ലെങ്കിൽ കരിമ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കില്ല, അടച്ചാൽ മാത്രം കരിമ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടും. കരിമ്പട്ടികയിൽ ഉൾപ്പെട്ട് അപമാനിതരായെന്ന് ചിന്തയുള്ളവർക്ക് ആശ്വാസമാകാൻ ഒഴിവാക്കിയതായുള്ള രേഖയും RTO ഓഫീസിൽ നിന്ന് ലഭിക്കും. അതിനാൽ ഇത്തരം നോട്ടീസ് ലഭിച്ചവർ അടുത്ത നികുതി അടയ്ക്കേണ്ട സമയം വരെ കാത്തിരുന്നാൽ പണി കിട്ടും, വാഹനത്തിൻ്റെ പല ഇടപാടുകളെയും ബാധിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് വിശദീകരിച്ചു. വാഹന വിൽപ്പനയും ഉടമസ്ഥാവകാശം മാറ്റുന്നതും സാധ്യമാകില്ല. വാഹന പരിശോധനാ സമയത്തും ഈ നികുതി കുടിശ്ശിക ഉടമയ്ക്ക് പൊല്ലാപ്പാകും. കരിമ്പട്ടികയിൽ പെടുത്തിയതായ പ്രയോഗം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റെ നിയമത്തിലെ സൃഷ്ടിയെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് വിശദീകരിക്കുന്നത്. 2019 മുതൽ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന ഇത്തരം നോട്ടീസുകളിൽ കരിമ്പട്ടിക എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് വകുപ്പിൻ്റെ ന്യായീകരണം. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.